യേശു കുരിശു ചുമക്കുന്നതിനെക്കുറിച്ചുള്ള വിവരണങ്ങളൊന്നും സുവിശേഷത്തിലില്ല. അവനെ ക്രൂശിക്കാൻ കൊണ്ടുപോയെന്നും അവശനായ അവൻ്റെ കുരിശു ചുമക്കാൻ കിരണയക്കാരൻ ഷിമിയോൻ സഹായിച്ചുവെന്നും സുവിശേഷം സാക്ഷ്യം നൽകുന്നുണ്ട്. എങ്കിലും കുരിശിൻ്റെ വഴിയിലെ രണ്ടാം സ്ഥലം യേശു കുരിശു ചുമക്കുന്നതാണ്. പരിത്യജിക്കപ്പെട്ടവൻ്റെ വേദനയാണ് രണ്ടാം സ്ഥലത്ത് കുരിശിൻ്റെ വഴിയിലെ പ്രാർത്ഥനയിൽ നിഴലിക്കുന്നത്. കുരിശെടുക്കുക എന്നത് ഒരു ഭാരപ്പെടലാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ തന്നെ മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഭാരപ്പെടൽ ആരംഭിക്കുന്നുണ്ട്. പാപത്തിൻ്റെ പിന്നാലെ പായുന്ന മനുഷ്യനെക്കുറിച്ചായിരുന്നു ദൈവത്തിൻ്റെ ഭാരപ്പെടൽ. ആ ഭാരപ്പെടലിൽ നിന്നാണ് ഇസ്രായേലിന് വേണ്ടി നേതാക്കന്മാരായി ന്യായാധിപന്മാരും പ്രവാചകന്മാരുമൊക്കെ അയക്കപ്പെടുന്നത്. ഈ ഭാരപ്പെടലിൽ നിന്ന് പിറവിയെടുക്കുന്ന കരുണ തന്നെയാണ് യേശുവിൻ്റെ മനുഷ്യാവതാരവും കുരിശുമരണവും ഉത്ഥാനവുമെല്ലാം. സഹനങ്ങളുടെ കുരിശയാത്രയിൽ പരിശുദ്ധ അമ്മയുടേതുപോലെ ഷിമയോനെ പോലെ ഒരു സാന്നിധ്യം ആരാണ് ആഗ്രഹിക്കാതിരിക്കുക? അങ്ങനെ ഒരു സ്നേഹ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിലെന്ന് ചില സഹനവേളകളിൽ നീയും കൊതിച്ചിട്ടില്ലേ? ഒരു വാക്ക് പോലും ഉരിയാടിയില്ലെങ്കിലും ഒരു കൈകൊണ്ട് താങ്ങിയില്ലെങ്കിലും നൊമ്പരവേളകളിലെ സ്നേഹ സാന്നിധ്യം പോലും സുഖം ഉണർത്തുന്നതാണെന്നറിയുക. കുരിശ് പേറുന്നവന് ആശ്വാസ തണൽ തീർക്കുവാനുള്ള നിയോഗം നിങ്ങൾക്കുമുണ്ട്.